എന്താടാ മോനെ സാഡാണല്ലോ. റുവാത്താര ബ്ലാസ്റ്റേഴ്സ് കിട്ടാ. അതാണ്, പുള്ളി ഒന്നും കഴിഞ്ഞ സീസണിൽ കണ്ടിട്ട് പോലും ഇല്ല. 5 വർഷങ്ങൾക്ക് മുൻപ് മിസോറാമിൽ നിന്നും കുഞ്ഞി കണ്ണുകളുമായിട്ടൊരു പയ്യൻ ഈ മഞ്ഞക്കുപ്പായിട്ട് വന്നപ്പോൾ അവനിൽ അസാധാരണമായിട്ടൊന്നും തോന്നിയില്ല. എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ മികവ ഡിഫൻസ് നിരയിലെ ഒരു വലിയ കോട്ടമതിലായി തന്നെ ഉയർന്നു. ആ സീസണിലെ എമേർജിംഗ് പ്ലെയറായി മാറി. ഏതൊരു ശക്തനെയും ആ കൊച്ചു ശരീരം പിടിച്ചു നിർത്തുമായിരുന്നു. അന്ന് ആരും അല്ലാതിരുന്നവൻ ഇന്ന് പടിയിറങ്ങുമ്പോൾ നമ്മുടെയൊക്കെ ആരോ ആയിത്തീർന്നിരിക്കുന്നു. ഹീസ് ലാൽറുവാത്താര. നമസ്കാരം എല്ലാവർക്കും, ഡോണിക്സ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. വീണ്ടും ഒരു വലിയ ഗ്യാപ്പിന് ശേഷം നമ്മൾ വന്നിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ കടന്നുപോയി, അതിൻ്റെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഒരു പണി ഇല്ലെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാൻ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ആക്ച്വലി ഒരു ചെറിയ വീഡിയോയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അതെല്ലാം വിട, ഇപ്പോൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യത്തെ സംഭവം ലാൽറുവാത്താര തന്നെയാണ്. 2017 കേരള ബ്ലാസ്റ്റേഴ്സിൽ ലാൽറുവാത്താര എത്തുന്നത്. ആ ഒരു സീസണിൽ തന്നെ ലാൽറുവാത്താര എമേർജിംഗ് പ്ലെയറായി. ആ ഒരു പെർഫോമൻസ് കാരണം 2021 വരെ അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിലാണെങ്കിൽ പരിക്ക് മൂലം ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിന് മിസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2021 ആ ഒരു കോൺട്രാക്ട് അവസാനിക്കുന്നു. ലാൽറുവാത്താരയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ വേർപിരിയുന്നു. അതോടൊപ്പം വളരെ സ്ട്രോങ് ആയിട്ട് കേൾക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് ലാൽറുവാത്താര ഒഡീഷ എഫ്സിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഇനി രണ്ടാമതൊരു കാര്യം, ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വ്യാഴാഴ്ചകളിലാണ് സൈനിങ് നടത്തുന്നത്. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച സൈനിങ് എന്ന് കണക്ക് ഒരു മഞ്ഞക്കാരനാണ് വന്നത്, ദ യെല്ലോ മാൻ. അതിൽ യാതൊരു പ്രശ്നമില്ല, ബട്ട് ആ ഒരു പോസ്റ്റ് പൊക്കിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ എനിക്ക് ഷെയർ ചെയ്തിട്ട് അതിനകത്ത് കോച്ചുണ്ട്, ഫോറിൻ പ്ലെയർ ഉണ്ട്, കോഴി മുട്ടയിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. സോ എന്താണ് യെല്ലോ മാൻ എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നടത്താമെന്ന് വിചാരിച്ചു. ആ ഒരു യെല്ലോ മാൻ എന്ന് പറയുന്നത് മഞ്ഞപ്പട ആരാധകർ, അതായത് 12th മാനിനെ സാങ്കല്പികമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു രൂപം മാത്രമാണ്. ആൻഡ് ഇത് കഴിഞ്ഞ വർഷം ഇട്ട പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തതാണ്. സോ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. സകല സൈനിങ്ങുകളും ഒളിഞ്ഞു നിന്ന് കേട്ട് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്ന ഒരു വിദഗ്ധനാണ് മാർക്കസ് മെർഗിലു. പുള്ളി ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി കോച്ചിനെ കണ്ടെത്തി കഴിഞ്ഞു, ഇനി കുറച്ച് പേപ്പർ വർക്കുകളും കാര്യങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള കാര്യമാണ്. ആ ഒരു പോസ്റ്റ് കണ്ട മഞ്ഞക്കാരൻ റീട്വീറ്റ് ചെയ്ത് ഇങ്ങനെയാണ്, അച്ഛനെ നിങ്ങൾക്ക് തെറ്റി, ഓൾറെഡി കോച്ചിനെ സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. ഒഫീഷ്യൽ ഹാൻഡിന് അങ്ങനെ പെട്ടെന്ന് പുറത്തുവിടാൻ പറ്റാത്ത കാര്യം അൺഒഫീഷ്യലായിട്ട് പുറത്തുവിടുന്ന ബ്ലാസ്റ്റേഴ്സ് അഡ്മിൻ്റെ മറ്റൊരു തന്ത്രം കൂടെയാണ് ഈ മഞ്ഞക്കാരൻ. അങ്ങനെ ഈ രണ്ട് സൈഡും കേട്ടുകൊണ്ട് ആരായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോച്ചിന്റെ പേരും ചരിത്രവും ഫോട്ടോയും അടക്കം എല്ലാ ഡീറ്റെയിൽസുമായിട്ട് gold.com എത്തുന്നത്. ശുഭം. ഇവാൻ വുക്കോ മനോവിച്ച് എന്ന് പറയുന്ന സെർബിയൻ കോച്ചാണ് ഇനി അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ പറ്റി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ ആരാധകരുടെ ഭാഗത്ത് നിന്നും കേൾക്കാനും സാധിക്കുന്നുണ്ട്. കോച്ചിന്റെ ഒഫീഷ്യൽ സൈനിങ്ങിന് ശേഷം ഇദ്ദേഹത്തെ പറ്റിയുള്ള ഒരു വ്യക്തമായിട്ടുള്ള വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം. ഈ ഒരു കോച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റു വീഡിയോ മറ്റൊരു സമയത്ത് അറിയാൻ കണ്ടുപിടുത്തായിരിക്കും. ബൈ.